പോയി കണ്ടില്ലേ ഹെച്ചോ പോകുന്നുള്ള കണ്ടില്ലേ പറയണോ ഹലോ ഫ്രണ്ട്സ്, ഞാൻ യദു ബ്രോ. നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് എനിക്ക് പങ്കുവെക്കാൻ കിട്ടുക. ഞാൻ നിങ്ങൾ ഉപദേശിക്കാനും കാര്യങ്ങളൊന്നുമല്ല പോകുന്നത്, നമുക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കാനായിട്ടാണ് പോണത്. നമുക്ക് ഈ മിണ്ടാ പ്രാണികളൊന്നും ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് അവരെ തൊടാനും തലോടാനും ഒന്നും പോകണ്ട, അവരൊരു വഴിക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു മൈൻഡിലിരിക്കുക. മറിച്ച് ഈ വിഷമൊന്നും വെച്ച് അവരെ കൊല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ആഴ്ചകളോളം കെടുന്നിട്ടൊക്കെയായിരിക്കും മരിച്ചു പോകുന്നതായിരിക്കുക. അതുപോലെ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ സിംബയിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ സിംബ ഉണ്ടല്ലേ, എവിടുന്നോ വിഷം കഴിച്ചു വന്നിട്ട് മര്യാദയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും എടുക്കണില്ല. ഈ വീട് കൊടുത്ത് കഴിഞ്ഞ വഴിക്ക് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളിരിക്കണത്. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? കുട്ടൂസ് എന്നായിരുന്നു അവൻ്റെ പേര്. നമ്മുടെ ചാനൽ വഴി അവനെ കാട്ടുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അവൻ ചെറുതായിരുന്നു, വീടിൻ്റെ പുറത്തിറക്കി ആകെ ഓടി നിന്ന് നടക്കുക അങ്ങനത്തെ ഒരു ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സിംബയുടെ അടുത്തൊക്കെ ഒന്ന് കളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താം. അപ്പോൾ അവനെന്താണ് ഉണ്ടായേ? മരിച്ചുപോയില്ലേ? അപ്പോൾ അവൻ ഇന്ന് രാവിലെ മരിച്ചു പോയിരിക്കണം. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് നമ്മുടെ പിള്ളേരൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും നമ്മുടെ എന്നിട്ടവൻ ഇവർ കുട്ടോ കൂടി ഒരുമിച്ചാണ് കറങ്ങാൻ പോക്കും കളിക്കലൊക്കെ. ഇപ്പോൾ ഇവരെ വിടിക്കൊക്കെ ഇറങ്ങാൻ പോയിട്ട് എന്താ പറയുക, ഇവിടുന്ന് വിഷം കഴിച്ചു വന്നിട്ട് ഇവന് വലിയ പ്രോബ്ലംസ് ഒന്നും ഇത് വരില്ല. പക്ഷേ അവൻ മരിച്ചു പോയിരിക്കണം, അവൻ കുഞ്ഞൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനെ ഏൽക്കുന്നതും കൂടുതൽ അവനെ ഏൽക്കും. എവിടേക്കാണ് പോയത്, എവിടുന്നാണ് ഇതൊക്കെ കഴിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ കാണുന്നവർ ഇതേപോലത്തെ മൃഗങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും വിഷം എന്ന് വെച്ച് കൊല്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഭയങ്കര വലിയൊരു പാപം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ വഴിക്ക് വേണം നമ്മുടെ സിംബക്കുട്ടൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ. ആൾക്ക് അത്രക്കധികം വലിയ ഉഷാറൊന്നും ഇല്ലെങ്കിലും ഫുഡും കാണുന്നതും മര്യാദയ്ക്ക് കഴിക്കണമൊന്നുമില്ല. ഛർദ്ദിക്കുകയല്ല, അതായത് വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇവൻ്റെ കുട്ടൂസ് എങ്ങനെയാണ് മരിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡെല്ലാം വോമിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തോരം പെയിൻ എടുത്തിട്ടായിരിക്കും പട്ടിക്കുട്ടി മരിച്ചിട്ടുണ്ടായിരിക്കും ചിന്തിച്ച് വയ്ക്കുകയൊക്കെ. നമുക്കും ഇങ്ങനെ അത്രക്കധികം വിഷമം കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവനും കൂടിയിട്ടാണ് ആ പട്ടിക്കുട്ടീനെ റോഡ് സൈഡിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ചത്. അപ്പോൾ ആ പട്ടിക്കുട്ടി അവിടെ റോഡ് സൈഡിൽ നിന്ന് ഓടി നടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. വണ്ടി ഓടിക്കാനുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആരും വിഷം കാര്യങ്ങളൊന്നും കൊടുക്കാൻ എടുക്കില്ല. അപ്പോൾ നമ്മൾ എടുത്തു തുടർന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ വിഷമൊക്കെ വെച്ച് കൊടുന്ന് പറഞ്ഞപ്പോൾ സഹിക്കാണ്ട് പറ്റില്ല. അപ്പോൾ മാക്സിമം ആരും ഇവരൊന്നും ഇഷ്ടമില്ലാന്ന് വിചാരിച്ചിട്ട് എന്നിട്ടാ പറയുക, വിഷമൊന്നും വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതേണ്ടല്ലേ നമ്മുടെ സിംബ കാണിക്കുന്നത്? വൊമിറ്റ് ചെയ്യാണ് കേട്ടോ. വൊമിറ്റിനൊന്നും കാണിക്കണ്ടാ, കാണിക്കണ്ട. അപ്പോൾ അവൻ്റെ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ വഴിക്ക് വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. വീഡിയോ അധികം നേരം ഒന്നും എടുക്കേണ്ട, വലിയ ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലാന്റ് ടാങ്കിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ അധികം ദിവസം ഒന്നും ആയിട്ടില്ല, ഒരാഴ്ച ആയിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ചിട്ടുള്ള എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പ്ലാന്റുകളൊന്നും ഇതിൽ പിടിക്കില്ല, ഒക്കെ കരിഞ്ഞു പോകുന്നതാണ് വിചാരിച്ചത്. എന്തോ ഭാഗ്യ ശരീരത്തിലെ ഒരൊറ്റ പ്ലാന്റ് പോലും കരിഞ്ഞു പോയിട്ടില്ല. നമ്മളെത്ര പ്ലാന്റാണ് നട്ടത് അതൊക്കെ പിടിച്ചിട്ടുണ്ട്. ആകെ ഒരു ബുദ്ധിമുട്ടായത് ഈ കാണുന്ന ഒരു പ്ലാന്റാണ്, കണ്ടില്ലേ ഇങ്ങനെ കരിഞ്ഞിട്ടിരിക്കുന്ന പോലെ നിൽക്കുന്നത്. അത് വീഡിയോയിൽ എന്തോ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അറിയില്ല, പക്ഷേ അത് കരിഞ്ഞിട്ടുള്ള പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള പ്ലാന്റൊക്കെ തള്ളിയെടുത്തിട്ടുണ്ട്. ഇതേണ്ടല്ലേ ഈ പ്ലാന്റുകളിലേക്ക് റൂട്ട്, അതായത് വേറെ ഒക്കെ നല്ല രീതിക്ക് മണ്ണിലിറങ്ങി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആമസോൺ പ്ലാന്റിൻ്റെ ഒക്കെ ഉണ്ടല്ലേ അടിയിലൊക്കെ നല്ല രീതിക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റാണ്, ഇതൊക്കെ ഉണ്ടല്ലേ നല്ല തള്ളിരിട്ട ഇലകളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിടിച്ചതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സെയിം മണ്ണിൽ തന്നെയാണ് ഈ പ്ലാന്റും നട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ പ്ലാന്റ് പിടിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കറക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ ടാങ്കിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ ചേരാൻ വരാല്ല നമുക്ക് ആ ടാങ്കിലോട്ട് തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരാപ്പേമയുടെ അലികേട്ടുകാരൻ്റെ ഒക്കെ ടാങ്കിലത്തെ വാട്ടർ ചേഞ്ച് ചെയ്യാണ്ട് ആകെ മോശമായിട്ടാണ് കേട്ടോ കിടന്നു പറഞ്ഞത്. ഇപ്പോൾ അതാ കണ്ടില്ലേ വാട്ടറൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ അരാപ്പേമിനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരാപ്പേമിയുടെ സൈസ് ഉണ്ടല്ലേ ഏകദേശം ഈ നെറ്റിൻ്റെ സൈസ് ആയിട്ടുണ്ട്. എങ്ങനെ പോയാലും 2 ഫീറ്റ് പ്ലസ് സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഇവൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അലിഗേറ്റർകാരും ഏകദേശം സിമിലർ സൈസ് ആയിട്ടുണ്ട് കണ്ടില്ലേ. നമ്മുടെ അരാപ്പേമയുടെയൊക്കെ തന്നെ സിമിലർ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേറാനെ നമ്മുടെ ടാങ്കിലോട്ട് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ അരാപ്പേമയുടെ അലിഗേറ്റർകാരൻ്റെയൊക്കെ കിട്ടിയ സ്ട്രൈക്ക് ഒന്ന് കണ്ടാലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിഷിങ്ങിന് പോയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറച്ച് പരലുകളാണ് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ വെച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്രിഡ്ജ് ബോക്സിൽ അവരുണ്ട്, അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലൈവായിട്ട് തന്നെ നമ്മുടെ അരാപ്പേമയ്ക്ക് രണ്ട് പരലിട്ട് കൊടുത്താലോ. അപ്പോൾ നമുക്ക് മെല്ലേനെ പരൽക്കുട്ടന്മാരനെ പിടിക്കാട്ടാ. വാടങ്ങിട്ട് പരലോള് കിട്ടിയ ആ കിട്ടി 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 പരലിന് കിട്ടി. വേണ്ടില്ലേ ഒരു പരലിനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരു പരലും മതി. അലിഗേറ്റർകാർ എന്തായാലും അരാപ്പേമ സ്ട്രൈക്കിന് പോലെ പടച്ചിട്ട് അടിച്ച് കൊണ്ടുപോകുന്നില്ല. പരൽക്കുട്ടി വരൂ. നമ്മൾ വിചാരിച്ച് ചൂണ്ടിട്ട് പിടിച്ചാറുണ്ട് ഈ പരലൊക്കെ ഡെഡായി പോകുന്നതാണ് കേട്ടോ. ഒരെണ്ണം പിറ്റേ ദിവസം ഡെഡായി പോയി, പക്ഷേ ബാക്കി ഡെഡായി പോയിട്ടില്ല. പിന്നെ നെറ്റ് ഇങ്ങനെ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് പറയൂ, ഇതിൽ നമ്മുടെ തുമ്പിയുടെ ലാർവ് എടുക്കുന്നുണ്ട് കേട്ടോ. എവിടെ വൻ ഇതേണ്ടല്ലേ തുമ്പിയുടെ ലാർവ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പീകോക്ക് ബാസിന് ഇട്ട് കൊടുക്കാം. പീകോക്ക് ബാസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ് കേട്ടോ നമ്മുടെ തുമ്പിയുടെ ലാർവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഇത് കണ്ടില്ലേ നമ്മുടെ പരൽ മീൻ. നമ്മുടെ അരാപ്പയമിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാണ്ട് പോകാൻ കേട്ടോ. നമ്മുടെ അരാപ്പയമ കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. അരാപ്പയമി പരലാണോ? അയ്യോ എന്തായാലും പുള്ളി അടിപൊളിയായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ആക്റ്റീവ്നെസ്സും ഞങ്ങൾക്ക് കുറഞ്ഞതായിരുന്നു. ഇപ്പോൾ വീണ്ടും ആൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മുടെ അലിഗേറ്റർകാരോ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ടാങ്കിൽ വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇവരുടെ ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിതുപോലെ നെറ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഡെയിലി കോരി കളയാറുണ്ട്. അങ്ങനെ കോരി കളയുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമോണിയയുടെ പ്രൊഡക്ഷൻ കുറയും. അതിന് ഏറ്റവും വലിയൊരു ഉപകാരം. പിന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കാട്ടിത്തരുന്നുണ്ട് കേട്ടോ. ഈ വേസ്റ്റൊക്കെ അധികം കൂടി വളർത്തെ എന്നിട്ട് കാട്ടിത്തരാം. വേസ്റ്റ് എന്ന് പറയാനിട്ടൊന്നുമില്ല, അത് കണ്ടില്ലേ. ഈ കാരണം വൈറ്റ് കളറിലാണ് നമ്മുടെ അരാപ്പയമയുടെയും കാറിൻ്റെ ഒക്കെ വേസ്റ്റ്. അപ്പോൾ അതാ ഈ പ്ലാവില, അതുപോലെ തന്നെ ഈ പ്ലാവില, ഈ പ്ലാവില, ഈ പ്ലാവില, ഇതൊക്കെ നമ്മൾ കോരി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാവുമെന്നാണ് കേട്ടോ ഈ പ്ലാവിലും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വീഴുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്ലാവ് മുറിച്ച് മാറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അമ്മ ഒരു ചക്കപ്രാന്തിയാണ്, ചക്ക കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് പ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്ക ഉണ്ടാവാൻ വേണ്ടി നിർത്തിയിട്ടുള്ളത് കണ്ടില്ലേ. ഒരു ചക്കി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലൊക്കെ ഉണ്ടല്ലേ ചക്കകളും ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും മുറിക്കാണ്ട് പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതാ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അരാപ്പയമിലെ അലിഗേറ്ററിൻ്റെ വേസ്റ്റ്. നമ്മൾ വേറൊരു കാര്യം ഈ ടാങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ, മൊയ്നാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് ഫീഡ് നിങ്ങൾ കണ്ടണ്ട, അത് നമ്മുടെ ഗപ്പിക്കും ബീറ്റയ്ക്കും ഒക്കെ കൊടുക്കുന്ന ഒരു ലൈഫ് ഫുഡാണ്. ആ ലൈഫ് ഫുഡ് നമ്മൾ ഈ ടാങ്കിലോട്ട് ഇറക്കി വിടാൻ ആയിട്ട് പോവാണ്. അങ്ങനെ ഇറക്കി വിടാച്ചുള്ള ഉപകാരം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അത് മൈക്രോ ബാക്ടീരിയാസിനൊക്കെ കഴിച്ചിട്ട് വലുതാവുന്ന, അതായത് സ്പ്രെഡാവുന്ന ഒരു ടൈപ്പ് മൈക്രോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഇൻസെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ചെറിയ പ്രാണികളാണ് നമ്മുടെ ആ ഗപ്പിക്കും ബീറ്റയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്. എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയില്ല, ഈ ഗപ്പിനും ബീറ്റിനെ വളർത്തുന്നവർക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. നമ്മൾ അതിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുള്ളൂ, അത് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ആ അരാപ്പയമ അലിഗേറ്ററുകൾ അത് കഴിക്കാനായിട്ട് പോകണില്ലേ. കാരണം ഇവരുടെ മൗസ് സൈസിനെ കേട്ടോ എത്രയോ ചെറുതാണെന്ന് അറിയത്. ഞാൻ എന്തായാലും അതിൻ്റെ സൈസ് ഞങ്ങളൊക്കെ ആയിട്ട് തരാം. ബയോ അപ്പോൾ അത് എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കാണുന്ന ബേസണിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മളിതിൽ കൊണ്ടിട്ടിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ, പക്ഷേ വലിയ രീതിയിലൊന്നും സ്പ്രെഡാവുന്നില്ല. കാരണം ക്ലൈമറ്റ് ഇവരെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അരാപ്പയമ ടാങ്കിൽ ഇടാച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബാക്ടീരിയസ് അതിലുണ്ടാവും. അപ്പോൾ ഇവർക്ക് നല്ല രീതിക്ക് സ്പ്രെഡാൻ വേണ്ടി പറ്റും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, കാണാൻ പറ്റുമോ നമുക്കൊരു പിടുത്തില്ല. വളരെയധികം ചെറുതാണെങ്കിൽ, വളരെയധികം ചെറുതാണ്, ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ക്ലിയറായിട്ട് കാണാൻ കിട്ടുമെന്നുള്ള കാര്യം നോ ഐഡിയ. നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് കിടന്നാൽ എങ്ങനെയായിട്ട് കാണാനുണ്ടാവും. അതാണ് ഞാൻ ഞാൻ കോരി കാട്ടിത്തരാം. വാ മോയിനെ കുട്ടികളെ, ഇതാ കണ്ടില്ലേ ഈ ചോന്നുള്ളത് കണ്ടില്ലേ. നമ്മുടെ ആർ ടീമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹാച്ച് ചെയ്ത് കാട്ടിയിരുന്നില്ലേ, അതുപോലത്തെയൊക്കെ തന്നെ. പക്ഷേ ആർ ടീമിനായിട്ട് കുറച്ചുകൂടി സൈസ് ഉണ്ടാവുമെന്ന് മാത്രം. നമുക്ക് ഈ മോയിനെ നേരെ നമ്മുടെ അരാപ്പയമയുടെയും കാറിൻ്റെ ടാങ്കിലുണ്ട് ഇടാം. എന്തുണ്ടാവുമെന്ന് നമുക്കറിയില്ല, ചെറിയൊരു പരീക്ഷണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ മോയിനാണ് നമ്മുടെ അരാപ്പയമ ടാങ്കിൽ നമ്മൾ ഇടാനായിട്ട് പോവാണ് കേട്ടോ. എന്തുണ്ടാവുമൊന്നും നമുക്ക് പിടുത്തില്ല, ഒരു ചെറിയ പരീക്ഷണം. വിജയിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ അപ്ഡേഷൻസ് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സിംബമോൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ആൾക്ക് നടക്കാനും ബാക്കി കാര്യങ്ങൾക്കൊന്നും ഉഷാറ് കുറവൊന്നുമില്ല, പക്ഷേ ഫുഡും കാര്യങ്ങളൊന്നും മരിക്കുക കഴിക്കുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചെക്കനെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിൻ്റെ അപ്ഡേഷൻസൊക്കെ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കാം കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ, നമ്മുടെ ചേറാൻകുട്ടൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ചേറാൻ്റെ പാരക്കളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീകോക്ക് ബാസ് ഉണ്ട്, സേനകലുണ്ട്, ഷാർക്ക് ഉണ്ട്, ചോട്ടും ഉണ്ട്, മോട്ടും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തുമ്പിയുടെ ലാറോടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിനെ പിടിക്കാം. തുമ്പിയുടെ ലാറോടെ രക്ഷപ്പെട്ട ഇല്ലില്ല, കണ്ടില്ല. ഇതാണ് നമ്മുടെ തുമ്പിയുടെ ലാർവാട്ടാ, എടുക്കുന്നുണ്ടല്ലേ ഇട്ട് വാങ്ങിട്ട്. ഇതാണ് നമ്മുടെ തുമ്പിയുടെ ലാർവ. നമുക്ക് മെല്ലേനെ നമ്മുടെ പീകോക്ക് ബാസിന് കൊടുത്തോക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ആ വെട്ടിയ വെട്ടി ഇല്ലില്ല, ഇത് അവിടെ എടുക്കുന്നുണ്ട്, അവിടെ എടുക്കുന്നുണ്ട്. പക്ഷെ കറക്റ്റ് കാണാനിട്ട് അറിയില്ല, കണ്ടില്ലേ. അത് എടുക്കുന്നതാണ് നമ്മുടെ തുമ്പിയുടെ ലാർവ. ആര് കഴിക്കും പീകോക്ക് ബാസേ? നീ ഇല്ലടാ ഈ ടാങ്കിൽ. അവിടെ പീകോക്ക് ബാസിനെ കാണാനില്ല കേട്ടാ. അവിടെ സെനഗിൽ അവിടെ എടുക്കുന്നുണ്ട്. ചേറാനൊക്കെ എവിടാ? ചേറാൻ പീകോക്ക് ബാസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ചേറാനും ഇവിടെ ഉണ്ട്. ഭാഗ്യം വളരെ ചാടിപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ. അപ്പം എന്തായാലും നമുക്ക് മെല്ലെ നമ്മുടെ ചേറാനും പിടിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ചേറാനേ, ചേറാനേ, നമുക്ക് മെല്ലെ എൻ്റെ ചേറാൻ്റെ സൈസും കൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം എന്തോ സൈസ് ഉണ്ടെന്ന് അറിയണ്ടേ? ചേറാനിവിടെ ഫസ്റ്റ് ഡേക്കിൽ നമ്മുടെ ചേറാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചോട്ട് ഗൗരാമിയും കയറിയൊന്നും കിട്ടാ. ചോട്ടു കമോൺ, ചേറാൻ പോയാ? ചേറാൻ പൊത്തുകൂടെ പോയിട്ടാ. അപ്പം നമ്മുടെ ചോട്ട് ഗൗരാമി ചാടലടാ. അപ്പോൾ ചോട്ട് ഗൗരാമിനെ എല്ലോട്ടനെ വിട്ടുണ്ട് കേട്ടാ. ഇവിടെ ചേറാനിവിടെ വാളൊരു ഇതാണ് കേട്ടാ. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കറക്റ്റ് ആ ചേറിൻ്റെ കളറായ കാര്യമുണ്ട്, അതായത് മണ്ണിൻ്റെ കളറായ കൊണ്ട് നമുക്ക് കാണാൻ തന്നെ ഇല്ല. റിവേഴ്സ് അടിച്ച് പോകണോ കയറാ? ആൾ റിവേഴ്സ് കയറിട്ടാട്ട് പോകണം. യെസ്, അവൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അത് പടക്കല്ലേ, 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 പടക്കല്ലേ. അപ്പോൾ നമുക്ക് മെല്ലാനെ ബാഗ് കൊണ്ടു പോയിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് മെഷർ ചെയ്യാം കേട്ടോ.
കൂടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടേപ്പ് ഇതായി എടുത്തിട്ടുണ്ട് കേട്ടോ. ടേപ്പ് കൂടെ എടുത്തിട്ട് മെല്ലെ തന്നെ വേഗം നമുക്ക് മെഷർ ചെയ്യാം. അയ്യോ ആയിരിക്കും, അങ്ങനെ പോയി കഴിഞ്ഞാൽ മാറി അത് റിസ്ക്കാ. ജസ്റ്റ് നമുക്ക് മെഷർ ചെയ്താൽ മതി. ഏകദേശം 8 inch, 8 inch സൈസ്. ഒരു 4 inch കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 feet ആവും. ഇപ്പോൾ നമുക്ക് അധികം സ്ട്രെസ് ആക്കണ്ട, ഇട്ട് വേഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ അവൻ്റെ വീട്ടിലോട്ട് അവൻ വീണ്ടും തിരിച്ചു വേണ്ടി പോവാണ് കേട്ടോ. ഓ ഇതാ പോയി, എന്താ തൊട്ടാട്ട് ഇങ്ങനെ വീണ്. അതേണ്ടല്ലേ നമ്മുടെ ചേറാനെ നമ്മൾ മെല്ലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോയി. അപ്പോൾ ആൾക്കാളുടെ പുതിയ വീട് കിട്ടി, പുതിയ വീടല്ല ആളുടെ പഴയ വീട് തിരിച്ചു കിട്ടി. എൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും എന്തായാലും. താഴ്ത്തി വേണം, എൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടായിരിക്കും. ഓ അടിയിൽ മണ്ണ് വിറ്റിരിക്കുന്നുണ്ട് അല്ലേ, കുഴപ്പമില്ല അതെന്തായാലും കളഞ്ഞോളും. അടിയിൽ ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ആൾ ഹാപ്പി ആയിട്ടുണ്ട്. ഇതിൽ ഫീഡ് എടുത്ത് തുടങ്ങണമെങ്കിൽ ഏകദേശം 2-3 ദിവസം പിടിക്കും. കാരണം നല്ല പേടിയുണ്ട്, ആ ടാങ്ക് നീട്ടാങ്കി കൊടുന്നതിൻ്റെയും പിന്നെ ആ താഴ്ത്തി വേണതിനൊക്കെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേണ്ടില്ല മണ്ണും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ എൻ്റെ മേത്തുനിന്ന്, ആളെടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു നെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആ നെറ്റ് ഇട്ട് വയ്ക്കാം. നമ്മുടെ സ്നേക്ക് ഹെഡ് വെറൈറ്റീസ് നമുക്കറിയാലോ, ചാട്ടക്കാരിൽ ഒന്നാമനാണ്. ഇതേണ്ടില്ല നമ്മുടെ പ്ലാന്റ് ആയാലും ഉണങ്ങിയിട്ടുണ്ട് കാണുന്നത്. കറക്റ്റ് നമ്മുടെ സ്ക്രബ്ബറും സ്പോഞ്ച് പോലെയൊക്കെ ഉണ്ട്. ഇതേണ്ടില്ലേ അതൊക്കെ എടുത്ത് കളയുന്നത്. ഇതിന് ഈ ടാങ്കിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഇതൊക്കെ ഡെഡായിട്ടുള്ള പ്ലാന്റ് ആൽഗയാണ്. ഇനി ഇതിൽ പ്ലാന്റ് ആൽഗയൊന്നും വരില്ല. ഇനി വീണ്ടും സൺലൈറ്റൊക്കെ അടിച്ചിട്ട് വേണം വരാനായിട്ട്. യെസ്, അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആൽഗയും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തത്തിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റൊക്കെ മൂടി വെച്ച് നമ്മുടെ ചേറാനെ കണ്ടില്ലേ, കണ്ടില്ലേ ഒരൊറ്റ തുണ്ട് മണ്ണ് പോലും അവൻ്റെ മേത്തില്ല കേട്ടോ. അതൊക്കെ അവൻ കളഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും കളയേണ്ട ആവശ്യമില്ലാന്ന്. അവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 8 inch ജസ്റ്റ് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. അതിന് സൈസ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു 4 inch ഇടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 feet, 1 feet ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അരാപ്പയമയുടെയും കാറിൻ്റെ ഇടാനായിട്ട് പറ്റും. എന്തായാലും നോക്കിയും കണ്ട് ചെയ്യാം. അയ്യോ ചെക്കൊന്നും പറ്റാതിരുന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരുന്ന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിംബക്കുട്ടനെ ആശുപത്രിക്ക് കൊണ്ടുപോകണം. സിംബ ഉണ്ടല്ലോ അവിടെ വിഷമിച്ചിരിക്കുന്നത്, കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഇത്രയ്ക്ക് അതിന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കിയത്. അപ്പോൾ എല്ലാവരും ഞാൻ സോറി പറയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റ് അടിക്കേണ്ട ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാപ്രാണികൾ വെറുതെ വിട്ടേക്കുക, അവരെ ശരിക്കും പൊക്കോട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.